ഹായ് ഫ്രണ്ട്സ്, സേസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ രണ്ട് ഔഷധികളാണ് ശവകോട്ടപ്പച്ച, ശാലമരം അല്ലെങ്കിൽ സാൽത്തൂ എന്നൊക്കെ പറയും. ശവകോട്ടപ്പച്ച ഇതിന്റെ സയന്റിഫിക് നെയിമാണ് കാവരാന്തസ് റോസസ്. രോഗപ്രതിവിധി നമുക്ക് നോക്കാം. പ്രമേഹത്തിന് ഉത്തമ പ്രതിവിധി. ചെറിയ പ്രത്യേകതകൾ: ശവപ്പറമ്പുകളിലും പാഴ്സ്ഥലങ്ങളിലും തനിയെ ഒരു മീറ്ററോളം വളരുന്ന ഇവയുടെ ഇലയ്ക്ക് കടും പച്ച നിറമാണ്. മുകൾ ഭാഗം നല്ല മിനുസമാണ്. വെള്ളയും റോസും നിറമുള്ള രണ്ടിനും കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ രോഗപ്രതിരോധ ശക്തിയുള്ള നിർമ്മല മീനവും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. വിത്ത് ഭാഗി കിളർപ്പിച്ച് പറിച്ചു നട്ടും നേരിട്ട് വിതച്ചും കൃഷി ചെയ്യാം. നട്ട് 8 മാസം കഴിയുമ്പോൾ വേര് പറിച്ചെടുക്കാം. സസ്യം എവിടെ വളരുന്നു നോക്കാം. കുന്നിൻ ചെരുവുകളിലും ശ്മശാനങ്ങളിലും ഈ സസ്യം വളരുന്നു. ഔഷധ ഗുണങ്ങൾ: ഔഷധ സസ്യങ്ങളിലെ മൃതസഞ്ജീവിനി എന്നാണ് ശവക്കോട്ടപ്പച്ചയെ വിശേഷിപ്പിക്കുന്നത്. ക്യാൻസറിനും രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനുമെതിരെയുള്ള ഔഷധങ്ങളിലെ പ്രധാന ചേരുവയാണ് ഈ സസ്യം. ശവക്കോട്ടപ്പച്ച ഉറക്കം കരുത്തുന്നു, വിഷഹരശക്തിയുണ്ട്, പഞ്ചസാരയും രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നു. നോക്കാം അടുത്ത ഔഷധി. ശാലമരം ചെഞ്ചല്യം. ഇതിന്റെ സയന്റിഫിക് നെയിമാണ് ഷോറിയ റോബസ്റ്റ. ശാലമരത്തിന്റെ രോഗപ്രതികൾ നോക്കാം. പാദരക്തം, ചർമ്മരോഗം, യോനി രോഗങ്ങൾ എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതികൾ. ചെറിയൊരു പ്രത്യേകത: ഭാഗികമായി ഇലപൊഴിക്കുന്ന ഒരു വൃക്ഷമാണിത്. ഇതിന്റെ മരപ്പട്ടയ്ക്ക് ഇരുണ്ട തവിട്ടു നിറമാണ്. ഇതിൽ ആഴമുള്ള വിള്ളലുകളുണ്ട്. വിള്ളലുകൾ കൂടി നിരാസ്യം ഊറി വരുന്നു. ഇലകൾക്ക് കടും പച്ച നിറമാണ്. ഇവ നല്ല പരുവരുത്തതാണ്. ഇതിൽ കുലയായോ ഒറ്റയായോ പൂക്കൾ ഉണ്ടാകും. പൂക്കൾക്ക് ഇള മഞ്ഞ നിറമാണ്. ഇലകളും പൂക്കളും രോമാവൃതമാണ്. ഇതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് അണ്ഡാകൃതിയാണ്. പാകമാകാത്ത ഫലത്തിന് വെള്ള നിറമാണ്. ഫലങ്ങൾ പാകമാകുമ്പോൾ ധൂസരവർണ്ണമാണ്. ഇതിന്റെ തൊലി, ഫലം, പട്ടയിൽ നിന്ന് വരുന്ന ദ്രാവകം എന്നിവ ഔഷധയോഗ്യമാണ്. എവിടെ വളരുന്നു ഈ സസ്യം? എല്ലാ അർത്ഥഹരിത വനങ്ങളിലും വന്യമായി വളരും. ശാലമരത്തിന്റെ ഔഷധ ഗുണം നോക്കാം. ഇതിന്റെ പശയ്ക്ക് അണുനാശക ശക്തിയുണ്ട്. ചർമ്മരോഗം, അതിസാരം, രക്താതിസാരം, പ്രതരം എന്നിവ ശമിപ്പിക്കുന്നു. ഈ സസ്യം വ്രണരോപണവും വ്രണശോധകവുമാണ്. കൂടാതെ വേദന ശമിപ്പിക്കുകയും ചെയ്യുന്നു. അസ്ഥിഭംഗം ഉണ്ടാകുമ്പോൾ അവ ഭേദപ്പെടുത്താനും ഇത് ഉത്തമമാണ്. ഇതിന്റെ ഫലം മധുരവും ശീതളവുമാണ്. വീണ്ടും നമുക്ക് അടുത്ത ഔഷധവുമായി കാണാം. കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക, പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.